അങ്ങനെ നമ്മൾ നേപ്പാൾ കാഠ്മണ്ഡുവിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രത്തിലാണ് പോകുന്നത് കേട്ടോ. ഫസ്റ്റിൽ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ മുന്നേ പറഞ്ഞു എനിക്ക് പ്രധാനപ്പെട്ട ഒരു മൂന്നാല് സ്ഥലങ്ങളിൽ മാത്രം പോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇപ്പം ഈ സമയം ലോക്ക്ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. ഇവിടെ എന്തെങ്കിലും ഒരു വെച്ച് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ടാണ് ഞാനിന്ന് പറഞ്ഞത്. പിന്നെ എന്തായാലും ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ബൈക്കിൽ ഒരു എന്തായാലും വരണമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കവറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വാശിപ്പുറത്ത് വന്നൊരു ട്രിപ്പാണിത്. ഞാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പം ഒരു ട്രിപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഹിച്ച്ഹൈക്കിങ് ചെയ്ത് തന്നെ വന്നത്. നേപ്പാൾ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ല കേട്ടോ. എന്തോ വലിയൊരു കാര്യം കീഴടക്കി പോലത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഇതിന് മുന്നിട്ട് ഇങ്ങനൊരു സന്തോഷം ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ഇതുള്ളതായിരുന്നു. ആ സന്തോഷമായിരുന്നു. ഇപ്പം നേപ്പാൾ വന്ന് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്ത് തീർത്തപ്പോഴത്തേക്കിനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവിടുത്തെ ട്രാഫിക്കുകളാണ് കേട്ടോ. ചെറിയൊരു സിറ്റി പോലത്തെ ഉള്ള ഏരിയ ആണ്. എൻ്റെ പേഴ്സ് കളഞ്ഞു കേട്ടോ. വണ്ടി തന്നെ കിടപ്പുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ എൻ്റെ നെഞ്ചൊന്ന് പാളി കേട്ടോ. ആദ്യം തന്നെ പാളി. ആ പേഴ്സൊക്കെ പോയ കോമഡി ആയിരുന്നു. ഇതാണ് കേട്ടോ എസ് ബി ഐ ഏറ്റവും ഫിഷി. അവിടെ പൈസ എടുക്കാൻ പോയോ കേട്ടോ. പൈസ തീർന്നു അവിടെ. അവർ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ലൈൻ ചോ ലൈൻ ചോ എന്നൊക്കെ പറഞ്ഞു. എന്നെ ആക്കിയതായിട്ടുള്ളായിരുന്നു. ഏ മണി ഫിനിഷ് ഫിനിഷ് ലൈൻ ചെയിൻ ലൈൻ ചെയിൻ വേർ ലൈൻ ചെയിൻ ആ ലൈൻ ചെയർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കേട്ടോ എ ടി എം. അവിടെ ആണ് ഇനി പോയി പൈസ എടുക്കുന്നത്. ഇനി പൈസ എടുക്കാൻ വേണ്ടി തന്നെ ഒരുപാട് കറങ്ങേണ്ടി വരും. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടെ ഫുള്ള്, അതായത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കടകളാണ് കേട്ടോ. ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് നേപ്പാളിലേക്ക് ഒറ്റയ്ക്ക് ഇപ്പോഴാണ് കേട്ടോ. എനിക്ക് എന്നെ തന്നോട് നല്ല വിലയുണ്ട്. കാര്യം എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞ തീംസ് ഉണ്ട്. അവരുടെ മുന്നിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. മറ്റേ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറയത്തില്ല. അതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കും. ഇനി ഒരുപാട് യാത്ര ചെയ്യണം. അതുകൊണ്ട് ഒരുപാട് പ്ലാനിങ് ഉണ്ട്. എല്ലാം സെറ്റ് സെറ്റായിട്ട് വരട്ടെ. എന്തെങ്കിലും നമുക്ക് ട്രാവൽ ഇപ്പം ഞാൻ പോകുന്ന നമ്മുടെ ഇയോൺ വണ്ടിയില്ലേ, ഈ ഇയോൺ ഈ കാറ്, ഇതിൻ്റെ 32 ലക്ഷം വണ്ടികൾ ഈ നേപ്പാളിൽ തന്നെ ഉണ്ടെന്ന് കേട്ടോ. ഈ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു 32 ലക്ഷം വണ്ടികൾ. ഇതാണ് ഇത് തന്നെ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ അവിടുത്തെ കെ എൽ പോലെ നേപ്പാളിൻ്റെ ഇതായിരിക്കും. ഇത് കൊടുത്തിട്ട് 32, അതായത് 32 ലക്ഷമാണ് ഇതിനെ ഇതായിരിക്കുന്നത് കേട്ടോ, സൂചിപ്പിക്കുന്നത്. ഇതിന് 82 ലക്ഷം 89-ാമത്തെ വണ്ടിയായിരിക്കും. അങ്ങനെ ആയിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണ് 32 ലക്ഷം വണ്ടി ഉണ്ടെന്നാണ് ഈ പുള്ളി അടുത്ത് തോന്നുന്നത്. കൊള്ളാം, അടിപൊളിയാണ്. ഇനി പുള്ളിയുടെ കൂടെ എപ്പം എത്താനൊന്നും ഫുള്ള് കറങ്ങണം. എന്തായാലും 2-3 ദിവസം കൊണ്ട് നേപ്പാളിൽ ഞാൻ കാണത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടു നല്ല പെയിനുണ്ട്. അതിന് നാട്ടിലെത്തിയിട്ട് വേണം ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട്. പിന്നെ ഇനി ലോക്ക്ഡൗൺ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേപ്പാളിൽ പോരനായി പോകും. പിന്നെ ഇവിടെ നിൽക്കും, ഇവിടെ നിന്ന് തന്നെ നിൽക്കേണ്ടി വരും. അതിന്മേൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പോകുന്നതല്ലേ ബെറ്റർ. എന്തായാലും ഞാൻ ബൈക്കിൽ വരുന്നുണ്ട്. ഞാൻ ഇത് ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ബഡ്ജറ്റ് ഇല്ല, ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഞാൻ പച്ചക്കുതിരയുടെ ദിലീപിൻ്റെ കൂട്ടൊക്കെയാണ് ബാക്ക് സൈഡ് ക്ലോസ് ചെയ്തിട്ട് ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോയിരിക്കാൻ വേണ്ടി ഞാൻ പോകുന്നത്. നല്ല ബ്ലോക്കാണ് കേട്ടോ അവിടെ.
പറഞ്ഞാൽ ഫുഡ് കഴിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ, ഫുഡ് കഴിക്കാനേ തോന്നുന്നില്ല. നാട്ടിൽ പോയിട്ട് വേണം നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ. ഫോണൊക്കെ വെച്ചിട്ട് സംസാരിക്കുവല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞാണ് പോകുന്നത്. ഇതൊക്കെ അച്ഛ ഫുഡ് കാണാമേ, ബെസ്റ്റ് ഫുഡ്, നമ്പർ വൺ ഫുഡ് കൈനാ നേപ്പാളി ഗുഡ് ഫുഡ്. നേപ്പാളി ഡിഫറെന്റ് ഫുഡ്. സ്റ്റിക്ക്, യു നോ സ്റ്റിക്ക് യൂസിംഗ് ഈറ്റിംഗ് മാഗി ഹിയർ എനി ദിസ് വൺ ക്യാറ്റ് ഡോഗ് ഫ്രൈ നോ 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 ദിസ് വൺ ചൈന നേപ്പാളി നോ നേപ്പാളി നോ കഴിക്കുന്നോ മുർഗി കോഴിയാട്ടോ കോഴിയായിട്ട് വൈറ്റ് കളർ ബക്രയൊക്കെയാണ് അവിടെ കഴിക്കുന്നത്. ആട്ടിനൊക്കെയാണ് ഹിന്ദുരാഷ്ട്ര ബഫല്ലോ കഴിക്കത്തില്ല കേട്ടോ. आपका कितना दिन इधर है नेपाल टैक्सी का काम कर रहा है? 12 साल. 12 12 22 ईयर 22 ईयर ഉണ്ട് വണ്ടി ഓടിക്കാനോ ഈ ടാക്സി? ഈ സെയിം ടാക്സി? സെയിം ടാക്സി ഫുൾ ടാക്സി ഓടിക്കുന്ന ഒരാളാണ് ട്ടോ. കണ്ടിട്ട് ഇങ്ങനെ ഉണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇല്ല കണ്ടിട്ട് ഒരു കളിപ്പിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എനിക്ക്. അതിനനുസരിച്ചുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല നേപ്പാളിൽ കേട്ടോ. വളരെ ഒരാൾ ഷെബിനാണായിരുന്നു, ബൂമർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ അണ്ണനിപ്പം നാട്ടിലാണ്, കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഞാൻ വിളിച്ചിട്ടൊന്നും വാട്സപ്പിലാണ്, കയറിയിട്ടില്ല പുള്ളി. അപ്പോൾ എനിക്ക് അതിൻ്റെ പറ്റില്ല, അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ കയറി. എന്തായാലും ഇവിടം വരെ വന്നല്ലോ റൂമിൽ ഇരിക്കാൻ. ഞാൻ ഇന്ന് ഫുൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ എനിക്ക് റൂമിൽ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ ഇന്ന് എനിക്ക് ഉറക്കം എണീറ്റപ്പെടുത്തേക്കിനും ഇതായി. ഞാൻ ഇനിയിപ്പം റൂമിലിരിക്കണ്ട, പുറത്ത് തന്നെ പോകാന്ന് പറഞ്ഞിറങ്ങിയത്. ഞാൻ എൻ്റെ ട്രാവൽ ചെയ്ത ഉദ്ദേശം ഏഴ്, ഇപ്പം കറക്റ്റ് 7-ാമത്തെ ദിവസമാണ് ഞാൻ നേപ്പാളിൽ എത്തുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, അതായത് തിങ്കൾ ചൊവ്വ തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇറങ്ങി. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ഉറക്കവും ഒന്നുമില്ലായിരുന്നു. ഫുള്ള് യാത്ര പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങി അങ്ങനെയുള്ള ഇതായിരുന്നു മാക്സിമം. അത് 8 ദിവസം കൊണ്ടൊന്നും ആരും ഇങ്ങനെ വന്ന് നടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ഹിച്ച്ഹൈക്കിംഗ് ചെയ്തിട്ട് തന്നെ ഇടയ്ക്ക് 2-3 പണികളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ 2 പണികളുണ്ടായിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നത് ബസ്സിലാണ് വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നൊരു ഉൾഗ്രാമത്തിലാണ്. ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടതാണല്ലോ. ഉൾഗ്രാമത്തിൽ നിന്നിട്ടാണ് ഞാൻ വന്നത്. ഞാൻ അവിടുന്ന് ഒരുപാട് നടന്ന് ബസ് കിട്ടുന്ന സ്ഥലത്ത് വന്നിട്ടാണ് അവിടെ നിന്ന് വന്നത്. അപ്പം അങ്ങനെ എനിക്ക് 2 ഇതാണ് കിട്ടിയിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോറികൾ പോകുന്നത് ഇവിടുത്തെ പോലീസും മന്ത്രി അതുണ്ടല്ലേ, മന്ത്രിയാണ് പോയത് കേട്ടോ. അട്ടാറ ലുക്ക്, ബാക്കിലും ഫ്രണ്ടിലൊക്കെ 2 കാറുകളും ഫ്രണ്ടിൽ ഒരു ബൈക്കും. എന്തായാലും കാണാൻ പറ്റുമോ നേപ്പാൾ മന്ത്രിയെ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും അടിപൊളി. അപ്പൊ
പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അന്ന് ബീഹാറില് നൈറ്റ് ഞാൻ ഇതായിരുന്നു നൈറ്റ് എനിക്ക് എത്തേണ്ട ലൊക്കേഷൻ എത്തി രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി അപ്പോൾ എൻ്റെ ആ ഡ്രൈവർ നമ്മുടെ ആ ഡ്രൈവർ പറഞ്ഞു നീ ഇവിടെ ഇറങ്ങണ്ട നീ ഇവിടെ ഇറക്കണമെന്ന് പറഞ്ഞാലും നിന്നെ ഇറക്കി വിടത്തില്ല നീ എൻ്റെ കൂടെ ലോഡിങ് ചെയ്യുന്ന അവിടെ വാ അവിടെ വന്നിട്ട് നീ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പോയാൽ മതി ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തെന്നല്ല മനുഷ്യന്മാരാണ് അറിയാം ഈ ഒരു 7 ദിവസത്തെ എനിക്ക് യാത്രയിൽ ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാനങ്ങ് അടിച്ച് പൊളിച്ച് സംഭവം എൻ്റെ മനസ്സിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ തമ്പി ഒറ്റയ്ക്ക് പോകല് എന്നൊക്കെ പറയുന്ന ആളുകളോട് പോവാൻ പറഞ്ഞു നിൻ്റെ നമ്മുടെയൊക്കെ മനസ്സെന്തു പറയുന്നു അതുപോലെ തന്നെ ചെയ്തു ഒരിതുമില്ല പേടിക്കാൻ വേണ്ട ഒന്നുകൊണ്ട് പേടിക്കണ്ട നമുക്ക് നമ്മൾ ഒരുത്തിനെ കൊല്ലാൻ വേണ്ടി പോകാന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം നമ്മൾ നല്ല കാര്യത്തിന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തരാൻ പല ആളുകളുണ്ട് അതെനിക്ക് ഈ കാര്യത്തിൽ നല്ല പല കാര്യത്തിൽ നിന്ന് മനസ്സിലായി ഈ ഒരു ഒറ്റയ്ക്കുള്ളൊരു യാത്ര എനിക്ക് തോന്നുന്നില്ല വേറെ ആരും അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്മാറും പക്ഷെ ഞാൻ പിന്മാറിയിട്ടേ എൻ്റെ പുറകിൽ നിന്ന് കുത്തിയവർക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു അവരൊക്കെ ഇങ്ങനെ കുത്തുമ്പോഴത്തേക്കിനും എനിക്ക് പോകണം പോയേ പറ്റും എന്ത് കേട്ടാലും പോയേ പറ്റും എന്നുള്ളൊരു ഇതിലായിരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നേപ്പാളിലാണ് നിൽക്കുന്നത് നേപ്പാൾ വളരെ ഹാപ്പിയാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ നിൽക്കുന്നു ആരെങ്കിലുമൊക്കെ എതിരും മുടക്കൊക്കെ പറയാം അതൊന്നും കേൾക്കാനേ നിൽക്കണ്ട നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു അതുപോലെ ചെയ്യും ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ പശുപതി ടെമ്പിളിലേക്ക് പോകണം ഇപ്പോൾ എടുത്തിട്ടില്ല എനിക്ക് എ ടി എമ്മിൽ പൈസ എടുത്ത് പോകണം പൈസ എടുത്ത് കൊടുത്തിട്ട് മാത്രമേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരുപാട് കാഴ്ചകളുണ്ട് മൂന്നാല് സ്ഥലത്തുള്ള കാഴ്ചകൾ നമ്മൾ കാണത്തുള്ളൂ കേട്ടോ അതായത് നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പ് 3 പ്ലേസ് കാണണമെന്ന് പറഞ്ഞു അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവിടെ പോയിട്ട് റൂമിൽ പോകണം പോയിട്ട് ഒന്ന് സെറ്റാവണം പിന്നെ രണ്ട് നാളെ പെട്ടെന്നുള്ള ഇവിടെ നിൽക്കാൻ നോക്കണം എന്നിട്ട് കാര്യം ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്